നമസ്കാരം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ശിക്ഷ അനുഭവിച്ചയാളെ അതേ കേസിൽ ഒൻപത് വർഷത്തിന് ശേഷം വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കടക്കൽ ഇടത്തറ കുന്നുംപുറത്ത് വീട്ടിൽ അഖിൽ അശോകൻ എന്ന നാല്പത്തിരണ്ടുകാരനാണ് നാല് ദിവസം വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വന്നത് പിഴവ് ആരുടെ ഭാഗത്തെന്ന ചോദ്യത്തിന് ഇപ്പോഴും അഖിലിന് ഉത്തരം കിട്ടിയിട്ടില്ല കുടുംബ പ്രശ്നത്തെ തുടർന്ന് പിതാവ് അശോകൻ രണ്ടായിരത്തി നാലിൽ നൽകിയ പരാതിയിൽ വർക്കല പോലീസാണ് അഖിലിനെ ഒന്നാം പ്രതിയും അമ്മ സലീലെ രണ്ടാം പ്രതിയുമാക്കി കേസെടുത്തത് അന്ന് വർക്കലയിലായിരുന്നു ഇവരുടെ താമസം മൂന്ന് മാസത്തെ തടവിനും അയ്യായിരം രൂപ പിഴയടയ്ക്കാനും വർക്കല മജിസ്ട്രേറ്റ് കോടതി രണ്ടായിരത്തി പത്തിൽ വിധിക്കുകയും ചെയ്തു വിധി ചോദ്യം ചെയ്ത് ജില്ലാ കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളി തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ശിക്ഷ ഇളവ് ചെയ്തു ഇരുപതിനായിരം രൂപ പിഴയും രാവിലെ മുതൽ വൈകിട്ട് കോടതി പിരിയുന്നതുവരെ നിൽക്കാനുമായിരുന്നു പതിനാലിൽ വിധിച്ചത് വർക്കല ഒന്നാം ക്ലാസ് കോടതിയിൽ പണം അടച്ച് ഹൈക്കോടതി നിർദ്ദേശിച്ച ശിക്ഷ അനുഭവിച്ചു കടക്കലിൽ ബാർ ഹോട്ടലിൽ മാനേജരായി ജോലി നോക്കുന്ന അഖിലിനെ തേടി ഇക്കഴിഞ്ഞ പത്താം തീയതി ഉച്ചയ്ക്ക് വർക്കലയിൽ നിന്ന് പോലീസ് സംഘമെത്തി ശിക്ഷ വിധിച്ച ശേഷം മുങ്ങി നടന്നെന്ന കാരണം പറഞ്ഞായിരുന്നു അറസ്റ്റ് അഖിലിന്റെ അമ്മ സലീരയ്ക്ക് സുഖമില്ലാത്തതിനാൽ അവരെ അറസ്റ്റ് ചെയ്തില്ല അഖിലിനെ വർക്കല കോടതിയിൽ ഹാജരാക്കി കേസിനെ കുറിച്ച് അറിയാമോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചതായി അഖിൽ പറയുന്നു ശിക്ഷ അനുഭവിച്ചതായി പറഞ്ഞെങ്കിലും കോടതിയും കാര്യമായി എടുത്തില്ല ശിക്ഷിക്കപ്പെട്ട കേസായതിനാൽ അഖിലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അഖിലിന്റെ ബന്ധുക്കൾ വർക്കല കോടതിയിലും പോലീസിലും ബന്ധപ്പെട്ട് കേസിന്റെ പഴയ റെക്കോർഡുകൾ അന്വേഷിച്ചു കിട്ടിയ തെളിവുകളും രേഖകളും വർക്കല കോടതിയിൽ ഹാജരാക്കി തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതിന് കോടതി ഉത്തരവിൽ അഖിലിനെ പുറത്തുവിട്ടു ശിക്ഷ അനുഭവിച്ചിട്ടും അഖിലിനെ അറസ്റ്റ് ചെയ്ത ജയിലിൽ അടച്ച നടപടി അഖിലിന്റെ കുടുംബത്തിന് കനത്ത ആഘാതമായി കേസുമായി ബന്ധപ്പെട്ട നൂലാമാലകളിൽ നിന്ന് മോചിതനായ ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അഖിൽ വിവാഹം കഴിച്ചത് തുടർന്ന് കടക്കലിലെ വീട്ടിൽ താമസമാക്കി ഭാര്യയും രണ്ടു കുട്ടികളുമുണ്ട് നടപടിക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കാനാണ് അഖിലിന്റെ തീരുമാനം അതേസമയം അഖിലിനെതിരെ കോടതിയുടെ വാറന്റ് നിലവിലുള്ളതിനാലാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതെന്ന് വർക്കല പോലീസ് അറിയിച്ചു